പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെൽക്കം ടു ലോക്ക്ഡൗൺ മ്യൂസിക്കൽസ് ചാപ്റ്റർ 4. പണ്ട് പത്മരാജൻ സാർ പറഞ്ഞിട്ട് ജോൺ സേട്ടിന് വേണ്ടിയിട്ട് ട്രാക്ക് പാടാൻ പോകുന്നതിൻ്റെ ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. ആദ്യം പത്മരാജൻ സാറിൻ്റെ ഭാര്യ പ്രിയപ്പെട്ട രാധാമായി, എൻ്റെ അമ്മയുടെ കസിനാണ്, പ്രിയപ്പെട്ട അമ്മയുടെ അനീത്തിയുമായി. അപ്പോൾ അമ്മ എപ്പോഴും പറയും അവന് ഒരു പാട്ട് പാടണം, അവന് പാട്ട് പാടാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് രാധമ്മയടുത്ത് പറയും, പത്മരാജൻ സാറിനോടും പറയും. അങ്ങനെയാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയുടെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്നുള്ള പാട്ടിൻ്റെ ട്രാക്ക് പാടാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞാനും അമ്മയും ചെന്നൈയിലേക്ക് ആ കാലത്ത് ചെല്ലുകയും അവിടെ മീഡിയ ആർട്ടിസ്റ്റ് നടന്ന വലിയ ബ്യൂട്ടിഫുൾ സ്റ്റുഡിയോയിൽ അന്ന് പൂജ നടക്കുകയാണ്. ഈ സിനിമയുടെ മാത്രമല്ല, ഭരതൻ സാറിൻ്റെ സിനിമയുടെയും പൂജ അവിടെ നടക്കുന്നുണ്ട്. രണ്ട് പൂജകളും ഒരു സമയം നടക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ പത്മനാഭൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നന്നായിട്ട് പഠിക്കണം മോനെ, പാട്ട് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ രാജാമണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. രാജാമണിച്ചേട്ടൻ പറഞ്ഞു, ആ ഇയാളാണല്ലേ ട്രാക്ക് പാടാൻ വന്നിരിക്കുന്നത്, മോനെ ജോൺ സേട്ടനെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കുന്ന വഴിയിൽ കൈതപ്രം സാർ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കൈതപ്രം സാറിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സാറും പറഞ്ഞു, ആ ഈ പയ്യനാണ് പാടാൻ വരുന്നത്, ആ ശരി ശരി നന്നായിട്ട് പാടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഓർക്കസ്ട്രാക്കാരുടെ നടുക്ക് ഇരിക്കുന്ന ജോൺ സേട്ടനെയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് പാലപ്പൂവി നിൻ തിരുമംഗല്യ താലി തരൂ എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് റെഡിയായിരുന്നു. ചിത്രചേച്ചിയും വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് എന്നെ കാണുന്നത്. അപ്പോൾ ജോൺ സേട്ടൻ പറഞ്ഞു, ആ ഇയാളാണല്ലേ, പാട്ട് പഠിക്കൂ, രാജമണി പറഞ്ഞുതരും അത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ജോൺ സേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നതൊക്കെ മഹാപ്രതിഭകളാണ്. പത്മരായൻ സാറും ഭരതൻ സാറും കൈതപ്രം സാറും ജോൺ സേട്ടൻ, അവരുടെ കൂടെ ആ റൂമിൽ എനിക്കന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. എപ്പോഴും ലെജൻസിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്ന ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അത് വേറെ ഒരു ലോകമാണ്. അവിടെ എനർജി ലെവൽസൊക്കെ വേറെയായിരിക്കും, നമ്മളേതോ വേറൊരു ഫ്രോണ്ടിയറിലെത്തിയ പോലെ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരു നിമിഷമായിരുന്നു എനിക്ക് അത് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ജോൺ സേട്ടൻ എൻ്റെ മുഖത്തോട്ട് നോക്കി, എന്നിട്ട് ആ ഇത് കേട്ട് പഠിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭരതൻ സാറിന് വേണ്ടിയിട്ട് ഈ പാട്ട് പാടി കേൾപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ദേവാങ്കണങ്ങൾ എന്ന പാട്ട് കേൾക്കുന്നത്. അത് അതിൻ്റെ കമ്പോസർ പാടുന്നത് തന്നെ കേൾക്കാനായിട്ടുള്ള വലിയൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ദേവാങ്കണങ്ങൾ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു ക്ലാസിക്കാണ്. ആ ക്ലാസിക്കിൻ്റെ റെക്കോർഡിങ്ങിൽ ഞാനും ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ പഠിച്ചു. അതിനുശേഷം പാടാനായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പാട്ടെടുക്കുന്നത്. രാവിലെ പാലപ്പൂവെ എന്നുള്ള ചിത്രചേച്ചിയുടെ പാട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എടുക്കാനായിട്ട് എല്ലാം റെഡിയായപ്പോൾ ജോൺ സേട്ടൻ്റെ ഭാര്യയുടെ പിതാവ് മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസ് കിട്ടുകയും അങ്ങനെ അന്ന് റെക്കോർഡിംഗ് ക്യാൻസൽ ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അത് നിർത്തി പോരേണ്ടി വന്നു, തിരിച്ച് തിരുവനന്തപുരത്ത് പോരേണ്ടി വന്നു. ഏകദേശം ഒന്നോ ഒന്നര മാസമോ കഴിഞ്ഞിട്ട് വീണ്ടും ഈ പാട്ടെടുക്കുന്ന സമയമായപ്പോൾ രാധമ്മായി പറയുകയും, പക്ഷെ ആ സമയത്ത് എനിക്ക് പരീക്ഷയായതുകൊണ്ട് അത് പോകാൻ പറ്റാത്ത ഒരു അവസരം വരികയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ദേവാങ്കണങ്ങൾ ഞാൻ പാടിയില്ല. അതെന്തുകൊണ്ട് നന്നായി? കാരണം അദ്ദേഹം യേശുദാസ് സാർ പാടിയതിൻ്റെ ഒരു എന്താണ് 1 മില്യൺ എങ്കിലും എനിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് എന്താണ് പറയുക, ആ ഗന്ധർവനാദത്തിൽ നമുക്ക് ഇന്ന് കേൾക്കാവുന്ന ആ പാട്ട് അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ആ നിമിഷങ്ങൾ ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നതല്ല. പഴകിൻ പവിഴം
എപ്പോഴും ഒരു കോമ്പോസിഷനിൽ കമ്പോസർ ഒളിപ്പിച്ചു വയ്ക്കുന്ന ചില സുന്ദരങ്ങളായ ഇടങ്ങളുണ്ടാവും, ചെറിയ ചെറിയ ഉദ്യാനങ്ങളുണ്ടാവും പാട്ടിൽ തന്നെ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ചെറിയ ചെറിയ ഉദ്യാനം എവിടെ ഉണ്ടോ അവിടെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അറിയത് ആഹ എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഈ ഭാഗം ഞാനിപ്പോ പാടാൻ പോകുന്ന ഈ ഭാഗം ജോൺ സേട്ടൻ എന്ന് പാടിയപ്പോ ഭരതൻ സാറ് ആഹ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം ദേവരാ മാസ്റ്റർ പറഞ്ഞു, നാളെ തൊട്ട് എന്റെ പുതിയ സിനിമയുടെ റെക്കോർഡിംഗ് ഉണ്ട്, അപ്പൊ നീ നാളെ രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും തരംഗിണി സ്റ്റുഡിയോയിൽ വരിക. മാസ്റ്ററുടെ ഒരു വലിയ പ്രത്യേകത ഈ സമയ ക്ലിപ്തതയാണ്. 8:30 ശേഷം ആര് സ്റ്റുഡിയോയിൽ വന്നാലും അവരൊന്നും ഉള്ളിലേക്ക് കയറ്റില്ല, ആ രീതിയിലാണ്. അപ്പൊ എനിക്കതറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം ഒരു 8:30 തന്നെ സ്റ്റുഡിയോയിൽ പോയിരുന്നു. അപ്പൊ 8:30 മാസ്റ്റർ വന്നു, മാസ്റ്റർ സ്റ്റുഡിയോയിലോട്ട് കയറി. എന്നിട്ട് മാസ്റ്റർ, അപ്പോൾ എല്ലാ ഓർക്കസ്ട്ര എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നുതമ്പുരാൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പാട്ട് വയലാർ ശരത്തേട്ടൻ എഴുതുന്ന, ശരത്തേട്ടനും ഉണ്ടെന്ന്, മാഘമാസം മല്ലികപ്പൂ എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കണ്ടു നിന്നു, അത് മാസ്റ്റർ നോട്ട്സ് പറഞ്ഞു കൊടുക്കുന്നതും. അതിൽ അന്ന് വയലിൻ വായിച്ചിരുന്നതിൽ മോഹൻ സിത്താര, ശ്രീ മോഹൻ സിത്താരയും ഒക്കെ ഉണ്ടായിരുന്നു, മുരളി സിത്താര, അത്തരത്തിലുള്ള വലിയ കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ദിവസം മുഴുവനും ഈ മാഘമാസം മല്ലികപ്പൂവിൻ്റെ റിഹേഴ്സലും റെക്കോർഡിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനിതൊക്കെ കണ്ടു നിന്നു. അപ്പം പക്ഷെ മാഷ് അന്നത്തെ ദിവസം എന്നോട് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അപ്പം രാത്രിയായപ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്റർ എന്നെ വരാൻ പറഞ്ഞിരുന്നു, ആ ഒന്നുമില്ല നീ ഇതൊക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നി, കാരണം ആദ്യമായിട്ടാണ് മാസ്റ്റർ മ്യൂസിക് കോമ്പോസിഷനിൽ ഞാനും കൂടെ ഭാഗമാകണം എന്ന് പറയുന്നത്. അതിപ്പോൾ മാസ്റ്റർ തന്നെ പറയുമ്പോൾ, ഗുരുനാഥൻ തന്നെ പറയുമ്പോൾ അതൊരു വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെയാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അടുത്ത പാട്ടാണ്, അത് വയലാർ സാറ് തന്നെ, അദ്ദേഹം ദിവംഗതനാകുന്നതിന് മുമ്പേ അദ്ദേഹം എഴുതിയ സുഭഗേ സുഭഗേ എന്നുള്ള പാട്ടാണ്. അപ്പോൾ വയലാർ സാർ എഴുതി മാസ്റ്റർ ഈണം ചെയ്യുന്ന ഒരു പാട്ടിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ദൂരെ നിന്നിരുന്ന എന്നെ മാസ്റ്റർ വിളിച്ചു. മാസ്റ്റർ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിന്റെ ജോലി എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, ഇല്ല മാസ്റ്റർ, നീ ഇന്ന് അസിസ്റ്റന്റ് കണ്ടക്ടറാണ്. അപ്പം ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി, അസിസ്റ്റന്റ് ഞാൻ എവിടെയും കണ്ടക്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഒന്നും വേണ്ട, നീ ആ നോട്ട്സൊക്കെ എഴുതിക്കോ, ഈ ഓർക്കസ്ട്ര എഴുതുമ്പോഴത്തേക്ക് നീ എഴുതിക്കോ. അങ്ങനെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് BG, സെക്കൻഡ് BG, അങ്ങനെയൊക്കെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് മനസ്സിലാക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം എഴുതിയെടുത്തിട്ട് മാസ്റ്റർ കൺസോളിലേക്ക് പോയിരുന്നു. ഞാൻ ഈ തരംഗിണിയുടെ വലിയ നടുമുറ്റത്ത്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആ വലിയ ഹാളിൽ ഞാൻ നിന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് 1, 2, 3, 4 പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചു. അങ്ങനെ 1, 2, 3, 4 ഒക്കെ പറയാൻ റെഡി ആയപ്പോഴത്തേക്കും എൻ്റെ ഈ ഹെഡ്ഫോണിൽ ഒരു വളരെ ബേസുള്ള, എവിടെയോ ഞാൻ കേട്ടിട്ടുള്ള ഒരു വോയിസ് എന്നോട് പറയുന്നു, സർ റെഡിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് എവിടെ നിന്ന് കേൾക്കുന്നു എന്നിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ, വോയിസ് റൂമിൽ നോക്കിയപ്പോൾ സാക്ഷാൽ യേശുദാസ് സാർ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൺസോളിൽ ദേവരാ മാസ്റ്ററുണ്ട്, വോയിസ് റൂമിൽ യേശുദാസ് സാറുണ്ട്, ഇതുവരെ ഒരിക്കൽ പോലും കണ്ടക്ട് ചെയ്തിട്ടില്ലാത്ത ഞാൻ ഒരു പാട്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. ഈ 1, 2, 3, 4 പറയാൻ തന്നെ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ആ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ കീബോർഡ് വായിക്കുന്ന ബോബൻ ചേട്ടനുണ്ട്, ഒരു ക്രിയേറ്റ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ജയ പറഞ്ഞു, 1, 2, 3, 4 പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനന്ന്
ആ പാട്ട് കണ്ടക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വയലാർ സാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ട്, യേശുദാസ് സാർ പാടുന്നത് തത്സമയം അവിടെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം. ഒരുപക്ഷെ ഈ ജനറേഷനിൽ എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണെന്നുള്ള ഒരു എന്താണ് പറയാ ഒരു വലിയൊരു അനുഗ്രഹം അത് എനിക്ക് കിട്ടി എന്ന് അത് എനിക്ക് ആ മോമെന്റ് ഇപ്പോഴും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചുംബനത്തിൽ പൊതിഞ്ഞു അന്നെന്നെ, ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു സുഭഗേ നാമിരുവരുമീ സുരഭി സരസിൽ. അനുപല്ലവിയിലേക്ക് വരുമ്പോൾ വയലാർ സാർ എഴുതിയിട്ടുണ്ട്, ആ നിമിഷം മുതൽ എന്റെ വികാരങ്ങൾ ആപാദ മധുരങ്ങളായി എന്ന്. അതില് ആ നിമിഷം മുതൽ എന്നുള്ള അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മാസ്റ്റർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ടു പിൻ പോയിന്റ് ആ മൂമെന്റ് ആ നിമിഷം എന്നുള്ളത്. അപ്പോൾ പല്ലവിയിലൊന്നും ഉപയോഗിക്കാത്ത ഒരു നോട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് കൃത്യമായിട്ട് ടു പിൻ പോയിന്റ് ദ മൂമെന്റ് എന്നുള്ള രീതിയിലാണ് മാസ്റ്റർ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ നിമിഷം മുതൽ അതാണ് എന്റെ ബ്യൂട്ടി. അതാണ് ആ നിമിഷം മുതൽ എന്റെ വികാരങ്ങൾ കോമ്പോസിഷനും ആ തോട്ടും മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കവിതയ്ക്ക് ഏത് രീതിയിൽ ഓരോ അക്ഷരത്തിനും ഓരോ വാക്കിനും ഓരോ ഫ്രേസിനും സംഗീതം നൽകണം എന്നുള്ള ഒരു വലിയൊരു ചിന്ത, അതിൽ ഒരുപാട് മലയാളിത്വവും അല്ലെ നമ്മുടെ മലയാളം അതിന്റെ സുഖം നമുക്കറിയാൻ പറ്റും ഇത്തരം പാട്ടുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ശുഭരാത്രി. വീണ്ടും സന്ധിക്കും വരെ അൻപാർത്ത് വണക്കം.